സോ എന്താണ് ഇൻഹാർട്ടൻസ് എന്ന് പറയുമ്പം ഇൻഹാർട്ടൻസ് എന്ന് പറയുമ്പം പേരൻ ക്ലാസ് അവിടെ രണ്ട് ടേം ആണ് നമ്മൾ പേരൻ ക്ലാസ്സും ഉണ്ട് സബ് ക്ലാസ്സും ഉണ്ട് ഓക്കെ പേരൻ ക്ലാസും ഉണ്ട് സബ് ക്ലാസും ഉണ്ട് ഓക്കെ അപ്പം നമ്മൾ പേരൻ ക്ലാസിൻ്റെ ഫീച്ചേഴ്സ് സബ് ക്ലാസ് അതായത് ഇപ്പം ഒരു ക്ലാസ് ഉണ്ട് ആ ക്ലാസിൻ്റെ ഫീച്ചേഴ്സ് മറ്റൊരു ക്ലാസ് എനിക്ക് അക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻഹർട്ടൻസ് ഫീച്ചേഴ്സ് യൂസ് ചെയ്യാം അപ്പം അതിന് നമ്മൾക്ക് മെയിനായിട്ടൊരു കീബോർഡ് യൂസ് ചെയ്യണം ഇൻ എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞാൽ കീബോർഡ് യൂസ് ചെയ്താൽ മതി ഓക്കെ അതിന് നമ്മൾക്ക് ഒരു എക്സാമ്പിൾ വെച്ച് പഠിക്കാം അപ്പം നമുക്കൊന്നും കൂടെ മനസ്സിലാവും ഓക്കെ അപ്പം ക്ലാസ് ആനിമൽ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട് ഓക്കെ അപ്പം അതിൻ്റെ അത് ഞാൻ ഒരു ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുവാണ് പബ്ലിക്കാണ് പബ്ലിക്കായിട്ടുള്ള എന്ന് പറയുമ്പോൾ എന്താണ് ആർക്ക് വേണമെങ്കിലും അതിനെ ആക്സസ് ചെയ്യാൻ പറ്റും പബ്ലിക് വോയിഡ് ഈറ്റ് ഓഫ് ആണ് എൻ്റെ മെത്തേഡ് അതിൻ്റെ അകത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കൊടുക്കുവാണ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എല്ലാൻ ഓഫ് ഈറ്റിംഗ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കൊടുക്കുവാണ് എന്നിട്ടത് ഞാൻ ക്ലോസ് ചെയ്തു ഓക്കെ അതേപോലെ ആ ക്ലാസ് ഞാനത് ക്ലോസ് ചെയ്തു അടുത്തൊരു ക്ലാസ് ഞാൻ എന്ന് പറഞ്ഞ ക്ലാസ് എടുക്കുവാണ് ആ ക്ലാസ്സിൽ എനിക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് വേണം അതായത് ഈ ഈറ്റ് അതിൻ്റെ അകത്ത് വരണം ഈ വോയിട്ട് ഈറ്റ് എന്ന് പറഞ്ഞ എന്നും അകത്ത് ഇൻക്ലൂഡ് ചെയ്യണം എനിക്ക് ഒന്നും കൂടെ എഴുതാൻ മതി എനിക്ക് അത് ഇൻക്ലൂഡ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്യാം എക്സ്റ്റെൻസ് കീബോർഡ് വെച്ച് ഇൻഹർട്ട് ചെയ്താൽ പോരെയാണ് അപ്പോൾ എക്സ്റ്റെൻസ് കീബോഡ് എക്സ്റ്റെൻസ് എന്താണ് ആനിമൽ എന്ന ക്ലാസ് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു എന്നിട്ട് നമ്മൾക്ക് എന്ത് പറയാം ഇതിൻ്റെ അത് വേണമെങ്കിൽ വേറെ മെത്തേഡ്സ് വേറെ ആ മെത്തേഡ്സ് വേണമെങ്കിൽ നമുക്ക് കേട്ടാം പബ്ലിക് വോയിഡ് എന്താ ബാർക്ക് ഓഫ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് കേട്ടിട്ട് എന്നിട്ട് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ് എൽ എൻ ഓഫ് ബാർക്കി ഓക്കെ എന്നിട്ടതും ക്ലോസ് ചെയ്തു അപ്പം നമ്മൾക്ക് ആ ഒരു ക്ലാസ് നമ്മൾ ക്ലോസ് ചെയ്തു ഇനി നമ്മൾക്കപ്പം ഒരു ക്ലാസ് ഉണ്ട് ആനിമൽ അതിന് എക്സ്റ്റെൻഡ് ചെയ്ത് എന്ന ക്ലാസ് ഉണ്ട് അപ്പോൾ എനിക്കിതൊക്കെ പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ മെയിൻ ഫംഗ്ഷന് വെച്ചല്ലേ പറ്റും കോൾ ചെയ്യാനല്ലേ പറ്റും കോൾ ചെയ്ത ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തല്ലേ ഇതൊക്കെ എനിക്ക് പ്രിന്റ് ആവുള്ളൂ അപ്പം നമ്മൾ എന്ത് ചെയ്യും ഒരു ക്ലാസ് അടുത്ത് ക്രിയേറ്റ് ചെയ്യും എന്നിട്ട് എൻ്റത് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ഓഫ് സ്വിംഗ് ഓഫ് ആക്സി കയറി എന്താണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും ഇവിടെ ആനിമലിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം ഡോഗിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണോ ഡോഗിന് കാരണം ആനിമിൻ്റെ എല്ലാ ഫീച്ചേഴ്സും എന്താ ഡോഗുണ്ടല്ലോ അപ്പം പിന്നെ ഇനി ഡോഗ് പ്രിന്റ് ചെയ്താൽ പോരെ ആനിമലിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഡോഗിനെയും കോൾ ചെയ്താൽ നമുക്കെല്ലാം ആവുമല്ലോ അല്ലേ എല്ലാം കിട്ടുമല്ലോ അല്ലേ അപ്പോൾ ഡോഗിൻ്റെ ഒബ്ജക്റ്റ് വെച്ച് എല്ലാം കോൾ ചെയ്യാൻ പറ്റും അല്ലേ കാരണം ഡോഗിൻ്റെ അകത്ത് ഈ ഈറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ മെത്തോഡ് ഉണ്ട് അപ്പോൾ നമ്മൾ ഡോഗിൻ്റെ ഒബ്ജക്റ്റ് എങ്ങനെയാണ് ഡോഗ് ഡോട്ട് ഒബ്ജെക്ട് നെയിം ഈസിക്കത് ന്യൂ ഡോഗ് ഓഫ് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഒബ്ജക്റ്റ് വെച്ച് ഓ ബി വെച്ച് നമ്മൾക്ക് ബാർക്ക് ഓഫ് എന്ന് പറഞ്ഞ മെത്തേഡിനെ കോൾ ചെയ്യാം ആ ഒബ്ജക്റ്റ് വെച്ചിന് ഈറ്റ് ഓഫ് എന്ന് പറഞ്ഞതിനെല്ലാം കോൾ ചെയ്യാം എന്നിട്ട് ക്ലോസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടും ഈ ഈറ്റിങ്ങും കിട്ടും ഈ ബാർക്കിംഗ് ബാർക്കിങ്ങും കിട്ടും ഓക്കെ സോ അതാണ് നമ്മളെ എന്ത് ഇൻഹാർട്ടൻസ് എന്ന് പറഞ്ഞ ടോപ്പിക് ഓക്കെ